നമസ്കാരം, ഞാൻ റിനോസാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ച് KPCC പ്രസിഡന്റിന്റെ സർക്കുലർ നിയമവിരുദ്ധമെന്ന ഹൈക്കോടതി പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി VM സുധീരൻ. ബഡ്ജറ്റ് അവതരിപ്പിക്കാനെത്തിയാൽ ധനമന്ത്രി KM മാണിക്ക് ഇപ്പോഴത്തേതിനേക്കാൾ നാണം കെടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ആറന്മുള വിമാനത്താവള പദ്ധതി പുതിയ വിവാദത്തിലേക്ക്. പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേയിൽ ഉൾപ്പെടുത്തിയതാണ് പുതിയ വിവാദത്തിന് കാരണം. വാർത്തകളിലേക്ക് വിശദമായി. ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ച് KPCC പ്രസിഡന്റ് ഇറക്കിയ സർക്കുലർ നിയമവിരുദ്ധമാണെന്ന ഹൈക്കോടതി പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി VM സുധീരൻ. ഹൈക്കോടതിയുടെ പരാമർശം അധികാരപരിധിയുടെ അതിരുവിടരുതെന്നും അദ്ദേഹം പറഞ്ഞു. ബാർ കേസിൽ KPCCയുടെ നിലപാട് കേൾക്കാൻ കോടതി അവസരം നൽകിയിട്ടില്ല. പാർട്ടി അംഗങ്ങൾക്ക് കത്ത് നൽകിയത് ജനനന്മ ലക്ഷ്യമാക്കിയിട്ടാണെന്നും VM സുധീരൻ പറഞ്ഞു. ബഡ്ജറ്റ് അവതരിപ്പിക്കാനെത്തിയാൽ ധനമന്ത്രി KM മാണിക്ക് ഇപ്പോഴത്തേതിനേക്കാൾ നാണം കെടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മാണിക്ക് ക്ലീൻ ചീറ്റ് നൽകാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളതെന്നും നയപ്രസംഗത്തിൽ ബാർ കോഴക്കയെ സംബന്ധിച്ച് ഗവർണർ നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും VS പറഞ്ഞു. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ കരാർ ജീവനക്കാർ നടത്തിയ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് സേവാഗ്രാം ഗ്രാമകേന്ദ്രം 4 ബുധനാഴ്ച 4 ചന്തോലിൽ സാംസ്കാരിക നിലയത്തിൽ കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് ഹരളേൽ ഉദ്ഘാടനം ചെയ്യും. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകളിൽ തുടരുന്നു. ആറന്മുള വിമാനത്താവള പദ്ധതി പുതിയ വിവാദത്തിലേക്ക് നീങ്ങുന്നു. ആറന്മുള വിമാനത്താവള പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേയിൽ ഉൾപ്പെടുത്തിയതാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണമായത്. ആറന്മുള പരാമർശത്തിന്റെ ഉത്തരവാദിത്വം സാമ്പത്തിക സർവേ നടത്തിയ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവയ്ക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആസൂത്രണ ബോർഡ് മുന്നംഗം അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് ആരോപിച്ചു. ആറന്മുള വിമാനത്താവള പദ്ധതി പുതിയ വിവാദത്തിലേക്ക് നീങ്ങുന്നു. പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേയിൽ ഇടം പിടിച്ചതുകൊണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയെ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണെന്നാണ് ആരോപണം ഉയരുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഥമ ബഡ്ജറ്റ് അവതരണ വേളയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ ആറന്മുള വിമാനത്താവള പദ്ധതി ഉൾപ്പെടുത്തിയതാണ് വിവാദത്തിന് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ നടപ്പ് സാമ്പത്തിക വർഷം നിർമ്മിക്കുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ആറന്മുള വിമാനത്താവളവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ സമർപ്പിച്ച 2015 ബഡ്ജറ്റ് രേഖകളിൽ മുൻവർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളുടെ തുടർ നടപടികളെക്കുറിച്ചുള്ള കുറിപ്പിൽ പുതിയ വിമാനത്താവളങ്ങൾ സ്ഥാപിക്കുവാനുള്ള 50 സ്ഥലങ്ങൾ നിശ്ചയിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഇതിൽ 5 പണികൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർമ്മാണ ചുമതലയിൽ നിർമ്മിക്കുമെന്നും പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ സ്ഥാപിക്കുന്ന പട്ടികയിൽ 9 ആറന്മുളയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമിതിയിൽ ഉൾപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ആറന്മുള വിമാനത്താവള പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് അനുകൂലമാണെന്ന വ്യാഖ്യാനം ശരിയല്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരന്റെ പ്രസ്താവന ജനങ്ങളെ കബളിപ്പിക്കലാണെന്ന് മുൻ ആസൂത്രണ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് ആരോപിച്ചു. 2015 ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ സമർപ്പിച്ച സാമ്പത്തിക സർവേയിൽ പുതിയ വിമാനത്താവള പദ്ധതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് ആറന്മുള വിമാനത്താവള പദ്ധതി ഉൾപ്പെട്ടു വന്നത് യാദൃച്ഛികമോ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയോ അല്ല. കേന്ദ്ര ഗവൺമെന്റ് വിമാനത്താവള പദ്ധതിയെ അനുകൂലിക്കുന്നില്ല
അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി മുരളീധരൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. പരിസ്ഥിതി വനം മന്ത്രി പ്രകാശ് ജാവദേക്കർ ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പരിസ്ഥിതി അനുമതിക്കായുള്ള അപേക്ഷ തന്റെ മന്ത്രാലയം പരിഗണിക്കുകയില്ലെന്ന മന്ത്രിയുടെ വാദവും പൊളിയുകയാണെന്നും അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് പറഞ്ഞു. ഇപ്പോ ബഡ്ജറ്റിനോടൊപ്പം കൊടുത്ത ആക്ഷൻ ടേക്കൻ റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള 50 സ്ഥലങ്ങൾ നിശ്ചയിച്ചുവെന്നും അതിൽ 5 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പണി ആരംഭിക്കുമെന്നും പറഞ്ഞിരുന്നു. ബാക്കി 45 ഐഡന്റിഫൈ ചെയ്തു എന്നും പറഞ്ഞിരുന്നു. സാമ്പത്തികാര്യ സഭയിൽ ഈ പട്ടിക കൊടുത്തത് ബാക്കി 45 പട്ടികയാണ്. അതിൽ 8 കണ്ണൂർ വിമാനത്താവളവും 9 ആറന്മുള വിമാനത്താവള പദ്ധതിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇത് ബോധപൂർവമായി തന്നെ വന്നിട്ടുള്ളതാണ്. ഒരാൾക്ക് പറ്റിയ കൈപ്പിഴയോ അല്ലെങ്കിൽ യു പി എ ഗവൺമെന്റ് കാലത്ത് ഈ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അത് കാരി ഓവർ ചെയ്ത് വന്നോ ഒന്നുമല്ല. മാത്രവുമല്ല ഈ ജനുവരി മാസം 6-7 തീയതികളിൽ ഡൽഹിയിൽ യോഗം ചേർന്ന പാരിസ്ഥിതിക അനുമതിക്ക് ശുപാർശ ചെയ്യേണ്ട എക്സ്പെർട്ട് അഡ്വൈസർ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ വേണ്ടി KGS കമ്പനി കൊടുത്ത അപേക്ഷ ടേംസ് ഓഫ് റഫറൻസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി പരിഗണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യോഗത്തിൽ പ്രസന്റേഷൻ നടത്താൻ വേണ്ടി KGS കമ്പനിയുടെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ചില വിശദീകരണങ്ങൾ ചോദിച്ചാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഗ്രീൻ ട്രൈബ്യൂണലിൽ ഈ പ്രൊജക്ടിനെതിരെ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണ്, അതിന് കമ്പനിക്കുള്ള മറുപടി എന്താണ്, അതിനെക്കുറിച്ചുള്ള കേരള സർക്കാരിന്റെ പ്രതികരണം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആ മറുപടി കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ഇത് പരിഗണിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വളരെ ബോധപൂർവമായി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. വിമാനത്താവള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും ഇന്നിപ്പോ BJP ഈ പദ്ധതിയെ അനുകൂലിക്കുന്നവരുടെ പക്ഷത്താണ്, അനുമതി കൊടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ബോധ്യമാണ്. ആറന്മുള പരാമർശത്തിന്റെ ഉത്തരവാദിത്വം സാമ്പത്തിക സർവേ തയ്യാറാക്കിയ വിദഗ്ധരുടെ തലയിൽ മാത്രം കെട്ടിവെക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഫിലിപ്പോസ് തോമസ് ആരോപിച്ചു. ആറന്മുളയുടെ പൈതൃകവും പരിസ്ഥിതിയും തകർക്കുന്ന വിമാനത്താവള പദ്ധതിക്കെതിരെ വൻ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തീർച്ചയായും ആറന്മുളയുടെ പൈതൃകം തകർക്കുന്ന പാരിസ്ഥിതി അന്തരീക്ഷം തകർക്കുന്ന ഈ പ്രൊജക്ടിനെതിരെ ജനങ്ങൾ അതിശക്തമായി സമരം ചെയ്യും. BJPയുടെ കാര്യമാറ്റം ജനങ്ങൾ തിരിച്ചറിയും. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. CPIML റിഫ്ലൈക്സ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കരും ശാസ്ത്ര സാഹിത്യ പരിഷത്തും LDF ജില്ലാ കമ്മിറ്റി കൺവീനർ അലക്സ് കണ്ണമ്മലയും ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. സിറ്റി ന്യൂസ്, റാന്നി. പൂഴിക്കുന്ന് ചെറുപ്പുറം റോഡ് ഉദ്ഘാടനം 8 നടക്കും. വൈകിട്ട് 5 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ ചെറിയാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസ്സി അലക്സ് എന്നിവർ റോഡുകൾ ഉദ്ഘാടനം ചെയ്യും. ഇടവേള. For excellence in education, Cornerstone International School, where stones become gems. Highly qualified teachers. World standard classrooms. Thoroughly hygienic washroom facilities. Special training for phonics-based reading. Latest version of smart class system. Indoor and outdoor child-friendly play materials. Bus facilities supervised by assistants and teachers. Regular interaction with parents. Eco-friendly passages with ample space for the children to move around. For excellence in education. Raise your child to international level by placing them in good hands at Cornerstone International. Admission started for 2015-16. Cornerstone International School, Udimuda, Rana. വാർത്തകളിൽ തുടരുന്നു. ഏത് വരണ്ടുണങ്ങിയ മണ്ണിലും കൃഷി ചെയ്ത് വിളവുണ്ടാക്കാമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് തടിയൂർ കലാഭവനിൽ PS നായർ. 10 വരുന്ന ഭൂമിയിലേക്ക് കൃഷിയുടെ പാഠങ്ങളെ എങ്ങനെ പകർത്തിയിരിക്കുന്നു എന്നറിയുക അതിശയവും ഒപ്പം അത്ഭുതവുമാണ്. ജൈവകൃഷിയുടെ സമ്പൂർണ്ണ വിജയത്തിന്റെ ഈ നേർക്കാഴ്ചകളെപ്പറ്റി സിറ്റി TV തയ്യാറാക്കുന്ന ഉർവരതയുടെ സംഗീതമെന്ന ഡോക്യുമെന്ററിയിലെ ചില പ്രസക്ത ഭാഗങ്ങളിലേക്ക്.
തരിശായി കിടന്നിരുന്ന ചെങ്കുത്തായ ഒരു മലയെ ഹരിതാഭമാക്കി മാറ്റിയ അനുഭവ പാഠങ്ങൾക്കുമപ്പുറം ഏത് വരണ്ട ഉണങ്ങിയ മണ്ണിലും കൃഷി ചെയ്ത് വിളവുണ്ടാക്കാൻ പഠിപ്പിച്ചു തരാമെന്ന് തടിയൂർ കലാഭവനിൽ പി ശശിധരൻ നായർ എന്ന പി എസ് നായർ നമ്മോട് പറയുന്നു. നിങ്ങൾക്കൊരുപക്ഷേ ഇത് അവിശ്വസനീയമായി തോന്നിയേക്കാം. ഇവിടെ 10 ഏക്കറോളം വരുന്ന പുരയിടങ്ങളിലേക്ക് കൃഷിയുടെ പാഠങ്ങളെ എങ്ങനെ പകർത്തിയിരിക്കുന്നുവെന്ന് നമുക്ക് നേരിട്ട് കാണാം, പഠിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ കൃഷിയിടങ്ങളിൽ നിന്നും മടങ്ങുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ചീരയെങ്കിലും നടാൻ തുടങ്ങുമെന്ന് തീർച്ചയാണ്. കൃഷിയെ അറിഞ്ഞ് ലളിതമായ രീതിയിൽ കൃഷി ചെയ്യുകയാണ് ശ്രീ പി എസ് നായർ. കൃഷിയിലേക്ക് തിരിയാനുള്ള പ്രചോദനം എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള കൃഷി ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആഗ്രഹിക്കുന്ന വസ്തുക്കൾ നമുക്ക് യഥാസമയം കിട്ടാതെ വന്ന ഒരവസ്ഥ വന്നപ്പോൾ അത്തരം കാര്യങ്ങളിവിടെ കൃഷി ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയുണ്ടായി. അതിനാദ്യമായി എനിക്ക് തോന്നിയത് അതിനാവശ്യമായ ഭൂമി രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് 2.5 വർഷം കഠിന പ്രയത്നം ചെയ്ത് 100-ൽ പരം ആൾക്കാർ 2.5 വർഷം കഠിനാധ്വാനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ മലമ്പ്രദേശമായി കിടന്നിരുന്ന സ്ഥലം ഞാൻ ഈ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തത്. അതിനുശേഷം കേരളത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ വിത്തും വിളയും കിട്ടുമോ, ഏതൊക്കെ പ്രസ്ഥാനങ്ങളാണ് കൃഷിക്ക് നമ്മളെ സഹായിക്കുന്നത്, അത്തരം സംഘടനകളുമായിട്ടൊക്കെ സംസാരിക്കാനും അത്തരം വിത്ത് വിളകൾ ഇവിടെ എത്തിക്കുവാനും ഒക്കെ സാധിച്ചു. ഗ്രീൻഹൌസ് തട്ടിപ്പുകളിൽ വീണ് ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ടവർക്ക് ഇദ്ദേഹത്തിന്റെ മാതൃക അതിജീവനത്തിന്റേതാണ്. മനസ്സിൽ മുളപൊട്ടിയ ഒരു കൗതുകം ആ കൗതുകം പിന്നീട് വളരെയേറെ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാക്കി. അവസാനം ചെങ്കുത്തായി കിടന്നിരുന്ന 10 ഏക്കറോളം വരുന്ന മലയെ തട്ടുകളായി തിരിച്ചു. ഓരോ തട്ടിനും ബലവത്തായ സംരക്ഷണ ഭിത്തികൾ തീർത്ത് ലെവല് ചെയ്തു. അങ്ങനെ ഇവിടെ കൃഷിയിടങ്ങൾ രൂപം കൊണ്ടു. പുതുമണ്ണിന്റെ ഹരം കൊള്ളിക്കുന്ന മണം, കാടും പടലും പിടിച്ചുകിടന്ന മണ്ണിൽ കാറ്റിന്റെ പുതിയ സംഗീതം നിറഞ്ഞു. പതുക്കെ പതുക്കെ ഇവിടെ പ്രകൃതി ഉണരുകയായിരുന്നു. പച്ചപ്പിന്റെ ഇലച്ചാർത്തുകളിൽ അങ്ങനെ കിളിയൊച്ചകൾ കലവില കൂട്ടിത്തുടങ്ങി. വിത്തിട്ട് വിളവെടുക്കുക എന്ന് നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിൽ പഴയ നാടിന്റെ വിശുദ്ധി ശ്രീ പി എസ് നായർ തിരിച്ചറിഞ്ഞു. ഉഴുതുമറിച്ച നിലത്ത് പരമ്പരാഗതമായ രീതിയിൽ കരനെല്ല് വിതച്ചു. തന്റെ മാതാവായ മീനാക്ഷി അമ്മയാണ് വിത്ത് വിതയ്ക്കലിന് തുടക്കമിട്ടത്. ഒരു മാസം മുമ്പ് വിത്തെറിഞ്ഞത് ഇന്ന് ശക്തിയുള്ള ഞാറുകളായി വളർന്നു കഴിഞ്ഞു. ആഹാരക്രമം ജീവിതശൈലി രോഗങ്ങളെന്ന പുതിയ രോഗത്തെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ വിഷമയമല്ലാത്ത പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഇലക്കറികൾക്കുമുള്ള പ്രാധാന്യം ഈ കൃഷിയിടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പാഠശാല എന്റെ കൃഷിയിടം തന്നെയാണെന്ന് ഇദ്ദേഹം പറയുന്നു. മാമ്പഴങ്ങൾ 1000 കണക്കിന് ഇനങ്ങളുണ്ട്. എന്നാൽ എല്ലാം തികഞ്ഞ മാമ്പഴങ്ങൾ നാം ഇപ്പോഴും തിരയും. എന്നാൽ ഇതാ ഇവിടെ വിളവിനോടെടുക്കുന്ന ഈ സമൃദ്ധമായ കുലകൾ ശ്രദ്ധിക്കൂ. ഏറെ മധുരവും രുചിയുമുള്ള മാമ്പഴമായി ഇത് മാറാൻ ഇനി ഏറിയാൽ 1 മാസം കൂടി. വീടിന്റെ മുറ്റത്ത് തണൽ വിരിച്ചു നിൽക്കുന്ന ഈ തേൻകനിയുടെ വർഗം മാത്രം അറിയില്ലെങ്കിലും രുചിയിൽ മുൻപന്തിയിലായ ഇവൻ മാമ്പഴങ്ങളിൽ എന്തായാലും കേമനാണ്. ഇലക്കറികളിലെ പോഷകങ്ങളെപ്പറ്റി ആരും നമ്മെ പഠിപ്പിക്കേണ്ട. പക്ഷേ നമ്മൾ മേടിച്ചു കഴിക്കുന്നതോ വിഷലിപ്തമായ ഇലക്കറികളും പച്ചക്കറികളും. എന്നാൽ ഇവിടെ രാസവളപ്രയോഗമില്ലാതെ കീടനാശിനികൾ ഉപയോഗിക്കാതെ വിളവെടുക്കുവാൻ പാകത്തിലെത്തി നിൽക്കുന്ന കാബേജുകൾ, കോളിഫ്ലവറുകൾ, ചീര, അങ്ങനെ പോകുന്നു ഇലക്കറികൾക്ക് വേണ്ടുന്ന വിഭവങ്ങൾ. 2000-ത്തോളം വാഴകൾ, ഇതിൽ ഏത്തനുണ്ട്, പൂവനുണ്ട്, കണ്ണനും പാളാങ്കോടനും കാളിയും കദളിയും തുടങ്ങി ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാത്തരം വാഴകളുടെയും സമ്മിശ്ര കൃഷി നമുക്ക് ഈ ഭൂമിയിൽ കാണാം. ഇക്കോളജിക്കൽ ഫാമിംഗ് ആണ് നമുക്ക് അനുകരണീയമായ കൃഷിരീതി എന്ന് ഇദ്ദേഹം പറയുന്നു. ഈ വർഷം ഞാനിതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ നടത്തുന്നത്. വളരെ വിജയകരമായി അത് എല്ലാ ഐറ്റവും ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. പ്രത്യേകിച്ച് പച്ചക്കറി വിഭവങ്ങൾ, സവാള, പൊട്ടറ്റോ, വെളുത്തുള്ളി, കടുക്, ഉലുവ, തക്കാളി, പയർവർഗ്ഗങ്ങളെല്ലാം, ബീൻസ് 5 ഐറ്റം, ഇങ്ങനെ എല്ലാ ഐറ്റവും ജൈവകൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. ഏതാണ്ട് 100 ലോഡോളം ചാണകം പല സ്ഥലങ്ങളിൽ നിന്നായി ഞാനിവിടെ ഇറക്കുമതി ചെയ്തു. കൃഷി ഒരു വാണിജ്യം കൂടിയാണ്, അത് ഒരു ജീവിത മാർഗവുമാണ്. അതിനാൽ കൃഷി ലാഭകരമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന പക്ഷക്കാരനാണ് ശ്രീ പി എസ് നായർ. വെള്ളരി, പടവലം, പാവൽ, കോവൽ, മത്തൻ, കുമ്പളം എന്നുവേണ്ട എല്ലാത്തരം പച്ചക്കറികളും ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയവയും വിഷമേൽക്കാതെ സമൃദ്ധിയോടെ ഇവിടെ വളർന്നു നിൽക്കുകയാണ്. ചിലതെല്ലാം വിളവെടുക്കുവാൻ പാകമായിട്ടുണ്ട്. കൂടാതെ കോലിഞ്ചി, മഞ്ഞൾ, ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധവിളകളും ഇദ്ദേഹത്തിന്റെ 10 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിന് ചാരുത പകർന്ന് വളർന്നു നിൽക്കുന്നു.
കേരളത്തിന് പുറത്തോ കേരളത്തോട് ചേർന്ന പ്രദേശത്തോ കൃഷി ചെയ്തു വരുന്നവയാണ് സബോള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എന്നിവ. എന്നാൽ ഇവ നമ്മുടെ കാലാവസ്ഥയിലും ആവശ്യമായ പരിചരണം നൽകിയാൽ സമൃദ്ധിയായി വളരുമെന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിജയം വരിച്ചതിന്റെ അനുഭവത്തിൽ നിന്നും ഇവയൊക്കെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീ പി എസ് നായർ. അതിനായി തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേക ഇനം സബോള, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവ പാകാൻ ഒരുക്കിയെടുക്കുകയാണ്. കേരം തിങ്ങും കേരളനാട്ടിൽ കേരത്തിന്റെ പ്രസക്തി മെല്ലെ മെല്ലെ പടിയിറങ്ങുമ്പോൾ അത്യുൽപാദന ശേഷിയുള്ള 1600 തെങ്ങിൻ തൈകൾ ഇദ്ദേഹം ഈ 10 ഏക്കറിലും പിന്നെ ബാക്കിയുള്ള കൃഷിയിടങ്ങളിലുമായി നട്ടുകഴിഞ്ഞു. രാസവളങ്ങൾ ഒരുപക്ഷെ വിളവുകൾ കൂടുതൽ തന്നേക്കാമെങ്കിലും അത് മണ്ണിനെ നശിപ്പിക്കുമെന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടുതന്നെ ജൈവവളം മാത്രമാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. വിവിധയിനം പപ്പായ, ഓറഞ്ച്, സപ്പോർട്ട, കരിനാരങ്ങ, ചെറുനാരകം എന്നിവയും നിരവധി ഔഷധ മൂല്യങ്ങളുള്ള സസ്യങ്ങളും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ മുഖ്യ സ്ഥാനമലങ്കരിക്കുന്നു. ഒരു വസ്തുവിനെ ഒരു പാറമട വികൃതമാക്കിയപ്പോൾ ആരും തിരിഞ്ഞുപോലും നോക്കാനില്ലാതെ നാശത്തിലേക്ക് കൂപ്പുകുത്തിയ വസ്തു ഇദ്ദേഹം വിലയ്ക്കു വാങ്ങി. എന്തിനാണ് ഈ പൊട്ടപ്പാറ വിലയ്ക്കു വാങ്ങിയതെന്നുള്ള നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ ആ പാറമട ഒന്നുകൂടി രൂപപ്പെടുത്തി. ടൺ കണക്കിന് കല്ലുകൾ പൊട്ടിച്ചു മാറ്റിയപ്പോൾ അവിടെ ഒരിക്കലും വറ്റാത്ത നീരുറവ. ആ ജലസമൃദ്ധി ഇപ്പോൾ തന്റെ കൃഷിയിടത്തിലെ ജലസേചനത്തിന്റെ ആവശ്യത്തിനുപയോഗിക്കുന്നു. കട്ട്ല, രോഹു തുടങ്ങിയ മത്സ്യങ്ങൾ തുള്ളിക്കളിച്ച് തിമിർക്കുകയാണ് ഈ കുളത്തിൽ. ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഈ കാർഷിക ഭൂമി സന്ദർശിക്കുവാനെത്തിയത്. കൃഷിയിൽ താൽപര്യമുള്ള യുവതലമുറയെ കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ടെന്ന് ശ്രീ പി എസ് നായർ പറയുന്നു. സമീപ ഭാവിയിൽ ഇവിടെ അഗ്രികൾച്ചറൽ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്നും ശ്രീ പി എസ് നായർ പറഞ്ഞു. മറ്റു പല വിളകളും ഉണ്ടാവെങ്കിലും കോളിഫ്ലവറും കാബേജ് അല്ലെങ്കിൽ തുടങ്ങിയ കൃഷി സാധ്യമാവില്ല എന്ന് പലരും എന്നോട് പറഞ്ഞപ്പോൾ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിന് ഞാൻ തീരുമാനമെടുക്കും. നമുക്കറിയാം മലയാളികൾ മറ്റു പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് എത്ര ചൂടായാലും എത്ര തണുപ്പായാലും അവരുടെ ജീവിതം സഫലമാക്കി തിരികെ എത്തുന്നത്. തണുപ്പ് പ്രദേശത്ത് മാത്രം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിരുന്ന കോളിഫ്ലവറോ അതല്ലെങ്കിൽ ക്യാബേജ് അടക്കമുള്ള കൃഷി, അതുപോലെ ഓറഞ്ച്, മുസമ്പി ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് അതിനനുകൂല കാലാവസ്ഥ ഉണ്ടാക്കുന്നതിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുകയും അങ്ങനെ നിരന്തരമായി അതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഈ കൃഷി ചെയ്യുകയും ചെയ്തു. കത്തുന്ന ഈ കുംഭച്ചൂടിലും ഈ കൃഷിയിടമൊരുക്കുന്ന കുളിർമയും തണലും ഒന്ന് അനുഭവിച്ചറിയേണ്ടതാണ്. വയനാടൻ ചുരങ്ങൾ കയറിപ്പോകുന്ന അനുഭവം. ഇവിടെ ഒരു മതം മാത്രമേയുള്ളൂ, അത് കൃഷി നൽകുന്ന സ്നേഹമന്ത്രമാണ്. ഒരിക്കലും കച്ചവടവൽക്കരിക്കപ്പെടാത്ത സംസ്കാരം, അതാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത്. സിറ്റി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻമാർ ലോറൻസിനും അജിക്കുമൊപ്പം ജി ദേവരാജ് തടിയൂർ. ചെറുകുൽപ്പുഴ സ്വാമി സത്യാനന്ദ സരസ്വതി വിദ്യാപീഠത്തിന്റെ 20-ാമത് വാർഷികാഘോഷം 4 March നടക്കും. പി ടി എ പ്രസിഡന്റ് എൻ എസ് ബോസിന്റെ അധ്യക്ഷതയിൽ തിരുവിതാംകൂർ വികസന സമിതി ചെയർമാൻ പി എസ് നായർ വാർഷികം ഉദ്ഘാടനം ചെയ്യും. അധ്യാപക കലാവേദി ജനറൽ സെക്രട്ടറി സി ആർ കൃഷ്ണകുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി മാസത്തെ പഞ്ചസാര വീതം എല്ലാ ബി പി എൽ എ വൈ കാർഡുകളിലെയും ഓരോ അംഗത്തിന് 400 ഗ്രാം വീതം, കിലോയ്ക്ക് 13.50 രൂപ നിരക്കിൽ 7 March വരെ റേഷൻ കടകളിൽ നിന്നും ലഭിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിക്കുന്നു. Try and Suites, the light-facing 48 super deluxe fully furnished apartments with world-class amenities. Located at Mosserin location in Arur at Kochi facing Vembanad Lake. Call 9349-892210, 9349-383837. വാർത്തകൾ തുടരുന്നു. 11 KV ലൈനിലെ അറ്റകുറ്റപ്പണികൾക്കായി ട്രാൻസ്ഫോമറിന്റെ ഓഫ് ചെയ്ത ലിങ്ക് സ്വിച്ച് അജ്ഞാതന് ഓണാക്കിയത് നാട്ടിൽ പരിഭ്രാന്തി പരത്തി. ഉച്ചഭക്ഷണത്തിനായി കെ എസ് ഇ ബി ജീവനക്കാർ ജോലികൾ നിർത്തിവച്ചിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. റാന്നിപ്പേട്ട അരുവിക്കൽ റോഡിലാണ് സംഭവം നടന്നത്. അറ്റകുറ്റപ്പണികൾക്കായി 11 KV ലൈൻ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഓഫാക്കി കിട്ടിയിരുന്നത് അജ്ഞാതനെത്തി ഓണാക്കിയത് ഏറെ പരിഭ്രാന്തിക്ക് ഇടവരുത്തി. റാന്നിപ്പേട്ട അരുവിക്കൽ റോഡിൽ കോയക്കൽപ്പടിയിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ നാടിനെ പരിഭ്രാന്തിയിലാഴ്ത്തിയ സംഭവം നടന്നത്. സംഭവത്തിന്റെ പിന്നിൽ ദുരൂഹതയുള്ളതായി സംശയിക്കുന്നു. ചെമ്പൻമുഖം, പേട്ട തുടങ്ങിയ ഭാഗങ്ങളിൽ കൂടി കടന്നുപോകുന്ന 11 KV ലൈനിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയും ലൈനിലെ ടച്ചിംഗ് ജോലികൾക്ക് വേണ്ടിയുമാണ് ട്രാൻസ്ഫോമർ ലിങ്ക് ഓഫ് ചെയ്തിരുന്നത്. കോയക്കൽപ്പടിയിലാണ് ട്രാൻസ്ഫോമറിന്റെ ലിങ്ക് സ്വിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ലിങ്ക് സ്വിച്ചാണ് കാർ ഓണാക്കിയത്. ഈ സമയത്ത് ഉച്ചഭക്ഷണത്തിനായി കെ എസ് ഇ ബി ജീവനക്കാർ ജോലികൾ നിർത്തിവച്ചത് കാരണം അതിദാരുണമായ ഒരു ദുരന്തമാണ് ഒഴിവായി കിട്ടിയത്. ഹോണത്തിയ ഒരാളാണ് ഈ കൃത്യം ചെയ്തതെന്ന് സംഭവസ്ഥലത്തിന് ഒരൽപ്പം മാറി നിന്നിരുന്ന കെ എസ് ഇ ബി ലൈൻമാൻ മനോജ് പറഞ്ഞു. ഇന്നത്തെ കാറ്റും മഴയത്തും ഈ ചെമ്പമുഖം
മഞ്ഞുമാങ്ങൽ ഏറിയ ഇലവൻകേവി കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിവിടെ ഈ ഇവിടെ റബ്ബർ റബ്ബർ വീണെടുക്കാം റബ്ബർ വീണെടുക്കാൻ നമ്മൾ വെട്ടി മാറ്റാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് ഒരു പുതിയ ഹോണ്ട സിറ്റി ഒരു കാറിൽ ഒരാൾ വന്നിട്ട് ഇലവൻ കേവിയുടെ എ ബി നമ്മൾ ഓപ്പൺ ചെയ്ത് ഭദ്രമായി കെട്ടി വെച്ചിരുന്ന എ ബി ഓപ്പൺ ചെയ്ത് പുള്ളി നമ്മൾ ക്ലോസ് ചെയ്തു ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന എ ബി പുതിയ ഹോണ്ട സിറ്റി ഒരു ഫോർ രജിസ്ട്രേഷൻ വണ്ടി വന്നൊരു പ്രായമുള്ളൊരു വ്യക്തി വന്നിട്ട് ഈ എ ബി ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തപ്പോഴത്തേനെ ഈ ഇതിൻ്റെ വണ്ടിക്ക് ഭയങ്കര ആർക്കിങ്ങോടുകൂടി ഭയങ്കര തീയോടുകൂടി കത്തി അപ്പോഴത്തെ ഞാൻ ഈ ആളെ തടഞ്ഞു നിർത്താൻ വണ്ടിയുടെ മുന്നോട്ട് കയറി നിന്നപ്പോഴത്തേനെ ഈ പുള്ളി എന്നെ വണ്ടി ഇടിക്കാൻ വന്നു എന്നിട്ട് ഞാൻ മാറി ഈ വണ്ടിയുടെ പുള്ളിക്കാരൻ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് പുള്ളി വണ്ടി നിർത്തിയില്ല അന്നേരം വണ്ടി വിട്ടങ്ങ് പോയി. ഇയാൾ ലിങ്ക് സ്വിച്ച് ഓൺ ചെയ്തതോടെ വലിയൊരു പൊട്ടിത്തെറിയും തീപ്പൊരികളും പുകയും ഉയർന്നു. പെട്ടെന്ന് മനോജ് ലിങ്ക് ഓഫ് ചെയ്തതോടെ മറ്റൊരു ദുരന്തം കൂടി ഒഴിവായി. സംഭവം അറിഞ്ഞ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും കാറിലെത്തി വിട്ടിരുന്നു. സംഭവത്തിന് ദൃക്സാക്ഷിയായ കോയിക്കൽ സക്കറിയായുടെ വാക്കുകളിലേക്ക്, ഞാൻ പുറത്ത് പോയച്ച് വരുന്ന വഴിക്ക് വണ്ടി കയറി പുറത്തോട്ട് ഇടുമ്പോൾ ഇലവൻ കേവിയിൽ ടച്ച് ചെയ്തോ എന്തോ എൻ്റെ സൗണ്ട് കേട്ട് ഞാൻ തീ ഒത്ത് കത്തുന്ന സൗണ്ടും വലിയൊരു സൗണ്ടും തീയും സൗണ്ട് കേട്ടു. വണ്ടി ഇറങ്ങി നോക്കിയപ്പം രണ്ടു തുറന്ന് നോക്കിയപ്പോൾ ലൈൻമാൻ ഇവിടെ നിൽക്കുന്ന നിൽപ്പുണ്ടായിരുന്നു. ലൈൻമാൻ ഇവിടെ പണിയായിരുന്നു. പക്ഷേ ലൈൻ വന്നിട്ട് താഴെ നിൽക്കുക താഴെ നിന്ന് ലൈൻ ഓഫ് ചെയ്തിട്ട് പണിയുന്നതിന് വേണ്ടി വന്നതാണ്. ലൈൻമാൻ നിൽക്കാതിക്കണം ഓടുന്ന സൗണ്ട് കേട്ടു. ഞാൻ ഓർത്ത് വണ്ടി വല്ല മുട്ടിയായിരിക്കുന്ന വരിച്ച് ഇറങ്ങി വന്നപ്പോൾ വണ്ടി കണ്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വന്നപ്പോൾ വണ്ടി കടന്നു പോകുന്ന കണ്ടു. ആരാണെന്നും വണ്ടി ആണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ വലിയൊരു അപകടത്തിൽ നിന്നുമാണ് ലൈനിൽ ഏതാണ്ട് ആറോളം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. സംഭവത്തെപ്പറ്റി കെ എസ് എ ബി ഉന്നതർ സമഗ്ര അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഇത് ചെയ്ത ആളെ കണ്ടെത്തി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ തന്നെ നിയമം അയാൾക്ക് നൽകണം. അയാൾ എത്ര ഉന്നതനാണെങ്കിലും ശരി. സിറ്റി ന്യൂസ്, റാന്നി. വടശ്ശേരിക്കര ബദനി പുതുവൽ കോളനി നിവാസികൾ കുടിവെള്ളവും വെളിച്ചവും ലഭിക്കാതെ വലയുന്നു. ഇവർക്ക് ആവശ്യമായ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വടശ്ശേരിക്കര ബദനി പുതുവൽ കോളനി നിവാസികൾ കുടിവെള്ളവും വെളിച്ചവും ലഭിക്കാതെ വലയുന്നു. നിരവധി വീട്ടുകാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാത്തതിനാൽ കിലോമീറ്ററുകളോളം കാൽനടയെ സഞ്ചരിച്ചാണ് ഇവർ വെള്ളം ശേഖരിച്ചുകൊണ്ടുവരുന്നത്. ഇവർ സഞ്ചരിക്കുന്ന വഴിയാകട്ടെ അതിലേറെ മോശവും. വളരെ ഉയർന്ന പ്രദേശമായ ഇവിടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജലഅതോറിറ്റി വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പ്രദേശവാസിയായ അംബ്ലി സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്, തലച്ചുമടല്ല വെള്ളം കൊണ്ടുവരുന്നത്. ഇപ്പം ഞങ്ങൾ കുടിക്കാനും അല്ല ഞങ്ങൾ ആറ്റുന്ന വെള്ളം കൊടുക്കുന്നത്. ഭയങ്കര ക്ഷാമം ഞങ്ങൾക്ക് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വെള്ളം അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം അത്യാവശ്യമായിട്ടും എത്തണമെന്നാണ്. കല്ലുകൾ നിറഞ്ഞ മൺപാതയാണ് ഈ കോളനിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏക വഴി. ദുർഘടം നിറഞ്ഞ ഈ പാതയിൽ കൂടി വാഹനങ്ങൾ കയറി വരുവാനും ബുദ്ധിമുട്ട് നേരിടുന്നു. പ്രദേശവാസിയായ രതീഷിന്റെ വാക്കുകളിലേക്ക്, നല്ല രീതിയിലുള്ള റോഡില്ല. അസുഖ കേസിട്ട് വന്നാൽ ആശുപത്രി കൊണ്ടുപോകാൻ വണ്ടി കയറി വരാൻ പോലും നിർത്തിയില്ല. റോഡില്ല, വഴിയില്ല, കഴിവിളക്കില്ല, കഴിവിളക്കില്ല, ഒന്നുമില്ല. ഒരാൾ അത്യാവശ്യമായിട്ട് ആശുപത്രി കിടക്കാൻ കൊണ്ടുപോകാൻ പോലും നിർത്തിയില്ല. വണ്ടി അവിടെ നിന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് ആളില്ല. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല വെളിച്ചത്തിന്റെ കാര്യത്തിലും ഇവർ പരിമിതികളുടെ നടുവിലാണ്. ഇലക്ട്രിസിറ്റി അധികൃതർ ഇവിടെ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും 3 മാസമായപ്പോഴേക്കും അതും കണ്ണടച്ചു. തെരുവ് വിളക്കുകൾ തകരാറിലായ വിവരം ഇലക്ട്രിസിറ്റി അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇവരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പ്രദേശവാസിയായ ഭാസ്കരൻ പറയുന്നത്. ഇടയ്ക്ക് കൊണ്ടൊന്ന് മാറിയിട്ട് അതിൽ പിന്നെ അത് കത്തുന്നില്ല, ആരും ഒട്ടും അന്വേഷിക്കാനും വരുന്നില്ല. ഇവിടെയുള്ള ആൾക്കാർ പരാതി പറഞ്ഞിട്ട് അതായത് അംഗീകരിച്ചില്ല, ആരും അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വീർപ്പുമുട്ടുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ. ഈ പ്രദേശത്തെ ജനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ എന്നും പരാജയപ്പെട്ട അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് അധികൃതർ ഇനിയെങ്കിലും പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. സിറ്റി ന്യൂസ്, റാന്നി. മിസ്പ പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച YMCA ഹാളിൽ ജോർജ് വർഗീസ് വചന പ്രഘോഷണം നടത്തും. നിര്യാതനായി റാന്നി ചെല്ലക്കാട്. കൈതവനയിൽ പരേതനായ എം ജി എബ്രഹാമിന്റെ മകൻ ടൈറ്റസ് എബ്രഹാം ജോയി നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 11:30 മന്ദവരതി ബദൽ മർത്തോമ പള്ളിയിൽ നടക്കും. ബിനു എബ്രഹാം ടൈറ്റസ്, നിബു എബ്രഹാം ടൈറ്റസ് എന്നിവർ മക്കളാണ്. റാന്നി അങ്ങാടി പുത്തൻപുരയ്ക്കൽ പി എം കുര്യാക്കോസ് നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം 4-ാം തീയതി ബുധനാഴ്ച 3 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 4 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ. പൊന്നമ്മ, സാലി, സിജ എന്നിവർ മക്കളും തമ്പി സിബി ജോസൂട്ടി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും.
ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റിന്റെ സർക്കുലർ നിയമവിരുദ്ധമെന്ന ഹൈക്കോടതി പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വി എം സുധീരൻ. ബഡ്ജറ്റ് അവതരിപ്പിക്കാനെത്തിയാൽ ധനമന്ത്രി കെ എം മാണിക്ക് ഇപ്പോഴത്തേതിനേക്കാൾ നാണം കെടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. ആറന്മുള വിമാനത്താവള പദ്ധതി പുതിയ വിവാദത്തിലേക്ക്. പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേയിൽ ഉൾപ്പെടുത്തിയതാണ് പുതിയ വിവാദത്തിന് കാരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.